dear students, next namalu nokkan povuna topic ennu parayunnathu magnetron aanu. Okay, so magnetron start cheyyunnathinu munne adinte basic concepts um karyangalum namukonu nokkam. First one, that is microwave cross field tubes. So microwave cross field tubes inathaanu shirikkum magnetron varunathu. So enganeyaanu ee microwave cross field tubes work cheyyunnathu ennu namukku nokkam. It is always called as an M type tube. Okay, so ഒരു ഞാനാദ്യം ഒരു ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞിരുന്നു. ഓ ടൈപ്പ്, എം ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടേബിൾ പോലെ, ഒരു ചാർട്ട്, ഒരു ട്രീ പോലെ നമ്മൾ എഴുതി പോയിരുന്നു. സോ അതിനകത്ത് എം ടൈപ്പ് ട്യൂബ്സിനകത്താണ് എന്ത് വരുന്നത്? മാഗ്നറ്റ്രോൺസ് അല്ലെങ്കിൽ മൈക്രോവേവ് ക്രോസ് ഫീൽഡ് ട്യൂബ്സ് വരുന്നത്. ഓക്കെ, സോ സെവറൽ നമ്മൾ പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത് ലീനിയർ ബീം ട്യൂബ്സാണ്. ലീനിയർ ബീം ട്യൂബ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡിസി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ശരിക്കും ഡിസി ഇലക്ട്രിക് ഫീൽഡുമായിട്ട് പാരലൽ ആയിരിക്കും. ഏതിൻ്റെ കേസിലാണ്? ലീനിയർ ട്യൂബ്സിൻ്റെ കേസിൽ. സോ ഞാൻ ഇവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വേവ് ഗൈഡ് അല്ലെങ്കിൽ ഈ ഒരു ട്യൂബിനകത്തൂടെ അല്ലെങ്കിൽ ഒരു ലീനിയർ ബീം ട്യൂബ്സ് എടുക്കുവാണെങ്കിൽ ഇവിടെയുള്ള ഡിസി മാഗ്നറ്റിക് ഫീൽഡും ഡിസി ഇലക്ട്രിക് ഫീൽഡും ശരിക്കും എന്താണ്? പാരലൽ ടു ഈച്ച് അതറാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് അത് പാരലാക്കി വെക്കുന്നത്? സോ ആസ് ടു ഫോക്കസ് ദ ഇലക്ട്രോൺ ബീം. ഇതിനകത്തൂടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രോൺ ബീംസിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഡി സി മാഗ്നറ്റിക് ഫീൽഡും ഡി സി ഇലക്ട്രിക് ഫീൽഡും എന്ത് ചെയ്തിരിക്കുന്നത്? അത് സെയിം ഡിറക്ഷനിലേക്ക് ഫോക്കസ് ചെയ്ത്, അല്ലെങ്കിൽ പാരലൽ ടു ഈച്ച് അതർ ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ലീനിയർ ബീം ട്യൂബ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ക്രോസ് ഫീൽഡ് ട്യൂബ്സ് എടുക്കുവാണെങ്കിൽ ഇതിനകത്തുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഡി സി ഇലക്ട്രിക് ഫീൽഡും ഡി സി മാഗ്നറ്റിക് ഫീൽഡും ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളത് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ദേ ഇലക്ട്രിക് ഫീൽഡ് ഈ ഒരു ഡയറക്ഷനിലും മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലും രണ്ടും പെർപെൻഡിക്കുലർ ആയത് കാരണം എന്താണ്? ശരിക്കും അത് ക്രോസ് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ ക്രോസ് ഫീൽഡ് ഡിവൈസസ് അല്ലെങ്കിൽ ക്രോസ് ഫീൽഡ് ട്യൂബ്സ് എന്നൊക്കെ പറയാനുള്ള കേസ് കാരണം. സോ ഏറെക്കുറെ എല്ലാ ഇൻ ഓൾ ക്രോസ് ഫീൽഡ് ട്യൂബ്സ് the dc magnetic field plays a direct role in rf interaction process. So rf interaction process nathu ethum kududal role play cheynadana dc magnetic field aanu. Okay, so idu engena annalathu nammal detail aayittu nammal nokkum. Okay, njan korchu munne paranjirunnu endukondana nammal ena cross field devices nokka parayanulla reason. Matte reason e ullu, electric dc electric fieldum dc magnetic fieldum endana, they are perpendicular to each other. Okay, ഇനി ഒരു ക്രോസ് ഫീൽഡ് ട്യൂബിനകത്ത് എന്താണ് സാധാരണ സംഭവിക്കുന്നത്? അതിനകത്ത് നിന്ന് ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ശരിക്കും അതിനകത്ത് എന്ന് പറഞ്ഞാൽ കാഥോഡിനകത്തു നിന്ന്, ആ ഡിവൈസിൻ്റെ കാഥോഡിനകത്ത് നിന്ന് എജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ശരിക്കും ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? ആക്സലറേറ്റ് ചെയ്യും. ഓക്കെ, ഈ ഇലക്ട്രോൺസ് ആക്സലറേറ്റ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഗെയിൻ വെലോസിറ്റി, അല്ലേ? അപ്പോൾ വെലോസിറ്റി ഗെയിൻ ചെയ്യും. പക്ഷേ ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് മാത്രമല്ലല്ലോ ഉള്ളത്, എന്തുമുണ്ട്? മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. സോ ഗ്രേറ്റർ ദ വെലോസിറ്റി ദ മോർ ദർ പാത്ത് ഈസ് ബെൻ ബൈ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നമ്മൾ ഇലക്ട്രോൺസ് ഈ കാഥോഡിൽ നിന്ന് നമ്മൾ ഇജക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? അത് ആക്സലറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകും. അത് ആക്സലറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, അപ്പം ആക്സലറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡപ്പ് ആക്കുക എന്നാണ്. അപ്പോഴാണ് ഇതിന് എക്രോസായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തുള്ളത്? മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. സോ ആക്സലറേഷൻ കൂടിക്കഴിഞ്ഞ്, അല്ലെങ്കിൽ ആക്സലറേഷൻ കൂടുക എന്ന് വെച്ചാൽ വെലോസിറ്റി കൂടുക, വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ അത്രത്തോളം ബെൻഡിങ് എവിടെ സംഭവിക്കും? ആ ഇലക്ട്രോൺസിൻ്റെ പാത്തിൽ സംഭവിക്കും, ടുവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ്. ആ ബെൻഡിങ് നടക്കാനുള്ള റീസണാണ് എന്ത്? ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ കൊടുക്കുന്ന RF ഫീൽഡ് എന്ന് പറയുന്നത് മീൻസ് ഇങ്ങനെ ബെൻഡിങ് നടക്കുമല്ലോ. അപ്പം നമ്മളൊരു RF ഫീൽഡ് എന്ന് പറയുന്നത് ആനോഡ് സർക്യൂട്ടിലേക്ക് കൊടുക്കുക എന്ന് വെച്ചോ. ഓക്കെ, ദോസ് ഇലക്ട്രോൺസ് എൻറ്ററിങ് ദ സർക്യൂട്ട് ഡ്യൂറിങ് റിട്ടാർഡിങ് ഫേസ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ആക്സലറേറ്റിംഗ് ഫേസ് ആയിരുന്നു പറഞ്ഞത്. ഇനി അത് റിട്ടാർഡിങ് ഫേസിലാണ് ഇലക്ട്രോൺസ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോൺസ് എന്തായി? ഡീസലറേറ്റ് ചെയ്തു. ഡീസലറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ എനർജി RF ഫീൽഡിലേക്ക് കൊടുത്തിട്ട് ആ ഇലക്ട്രോൺസ് എന്തിലേക്ക് വരും? റെസ്റ്റിലേക്ക് വരും. ആസ് എ റിസൾട്ട് ദ വെലോസിറ്റി ഈസ് ഡിക്രീസ്ഡ് ആൻഡ് ദിസ് സ്ലോവർ ഇലക്ട്രോൺസ് വിൽ ട്രാവൽ the dc electric field for enough. അതായത് ഇങ്ങനെ ഡീസലറേറ്റ് ചെയ്ത ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ആ ഡിസി ഇലക്ട്രിക് ഫീൽഡിൻ്റെ അക്രോസ് ആയിട്ട് അത് കുറേ ദൂരം കൂടി എന്ത് ചെയ്യും? അത് ട്രാവൽ ചെയ്യും.
എന്തിനു വേണ്ടിയിട്ട്? നേരത്തെ അത് കൊടുത്ത എനർജി റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? നമ്മളോട് ഈ പറയുന്ന ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഈ പറയുന്ന കാഥോഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു എക്സൈറ്റേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യും. ഈ ഇജക്ട് ചെയ്ത ഇലക്ട്രോൺസ് എന്ത് സംഭവിക്കും? നമ്മളിപ്പോൾ കൊടുക്കുന്ന ആർ എഫ് ഫീൽഡിൻ്റെ പോസിറ്റീവ് ഫീൽഡിലാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ റീഗെയിൻ സം ദാറ്റ് വെലോസിറ്റി, റീഗെയിൻസ് എനർജി, അല്ലെങ്കിൽ ഇറ്റ് വിൽ ഗെയിൻ സം എനർജി. ആ ഡി സി ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇതെന്ത് സംഭവിക്കും? ഇത് ആക്സലറേറ്റ് ആവും, ഗെയിൻ വെലോസിറ്റി, ആൻഡ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം ബെൻഡിങ് കുറയും. എന്ത് കാരണം? മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഒരു ബെൻഡിങ് അറൈസ് ചെയ്യും. ഇനി ഞാൻ അവിടെ കൊടുക്കുന്നത് ഇപ്പോൾ ആർ എഫ് ഫീൽഡ് എന്ന് പറയുന്നത്, ഇനി അതിൻ്റെ അക്രോസ് ആയിട്ട് ഞാൻ ആനോഡ് സർക്യൂട്രിക്ക് അക്രോസ് ആയിട്ട് ഒരു ആർ എഫ് ഫീൽഡ് കൊടുക്കുമെന്ന് വെച്ചു. എന്താണ് ഈ ആനോഡ് സർക്യൂട്രി? ആനോഡിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഈ വരുന്ന ഇലക്ട്രോൺസിനെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് അക്രോസ് ആയിട്ട് ഞാൻ ഒരു ആർ എഫ് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രാവൽ ചെയ്ത് വരുന്ന, ആദ്യം ട്രാവൽ ചെയ്ത് ഹൈ വെലോസിറ്റിയിൽ കയറി വന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? അത് ആനോഡിന് അക്രോസിലേക്ക് വരുമ്പോഴത്തേക്കും അത് റിട്ടാർഡിങ് ഫേസ് ആണ്. ഓക്കെ, ആനോഡ് ഇലക്ട്രോൺസിനെ ക്യാപ്ചർ ചെയ്യാന്നാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എനർജീനെ ക്യാപ്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യാണ്? സോ ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി റിട്ടാർഡ് ചെയ്യുമല്ലോ, അങ്ങനെയാണെങ്കിൽ അത് ഡീസലറേറ്റ് ചെയ്ത് അതിൻ്റെ എനർജി എങ്ങോട്ടേക്ക് കൊടുക്കും? ആനോഡ് സർക്യൂട്ടറിയിലുള്ള ആർ എഫ് ഫീൽഡിലേക്ക് കൊടുക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. ആ ഇലക്ട്രോൺസ് ഡിക്രീസ് ചെയ്യും, വെലോസിറ്റി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തായി, ഫാസ്റ്റ് ആണോ സ്ലോ ആണോ? ഇലക്ട്രോൺസ് പെതുക്കെ മൂവ് ചെയ്യാവുള്ളൂ. ഇനി അത് കുറച്ച് ഇങ്ങനെ പെതുക്കെ അത് ഡി സി ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കാരണം കുറച്ചധികം ദൂരം കൂടി സഞ്ചരിക്കും. എന്തിനു വേണ്ടിയിട്ട്? നേരത്തെ കൊടുത്ത ഇലക്ട്രോൺ വെലോസിറ്റി അതിന് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കുറച്ച് ദൂരം കൂടി സഞ്ചരിക്കും. ഓക്കെ, ഈ ഒരു ഫിനോമിനൻ കാരണം നമ്മുടെ മാഗ്നറ്റ്രോൺ ഡിവൈസസ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണ്. ദാറ്റ് ഈസ് റിലേറ്റീവ്ലി എഫിഷ്യൻ്റ്. ഓക്കെ, കോമൺലി യൂസ്ഡ് ക്രോസ് ഫീൽഡ് ട്യൂബ്സ് ഏതൊക്കെയാന്ന് നോക്കാം. മാഗ്നറ്റ്രോൺസ് ഉണ്ട്, ഫോർവേഡ് വേവ് ക്രോസ് ഫീൽഡ് ആംപ്ലിഫയേഴ്സ് ഉണ്ട്, ബാക്ക്വേർഡ് വേവ് ക്രോസ് ഫീൽഡ് ആംപ്ലിഫയേഴ്സ്, ബാക്ക്വേർഡ് വേവ് ക്രോസ് ഫീൽഡ് ഓസിലേറ്റേഴ്സ്. കൺവെൻഷനലി അവൈലബിൾ ആയിട്ടുള്ള സർട്ടൻ മാഗ്നറ്റ്രോൺസ് ആണ്. ഫസ്റ്റ് വൺ സിലിണ്ടറിക്കൽ മാഗ്നറ്റ്രോൺ. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ബൂട്ടൻ റാൻഡൽ ഇൻ ഏർലി 1940s. പിന്നെ കോയാക്സിയൽ മാഗ്നറ്റ്രോൺ ഉണ്ട്. ദാറ്റ് വാസ് ഇൻട്രൊഡ്യൂസ് ദിസ് കോയാക്സിയൽ മാഗ്നറ്റ്രോൺ ഇൻട്രൊഡ്യൂസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് എ സ്റ്റെബിലൈസിംഗ് ക്യാവിറ്റി ഇൻ ദ മാഗ്നറ്റ്രോൺ ജോമെട്രി. പിന്നെ വോൾട്ടേജ് ട്യൂണബിൾ മാഗ്നറ്റ്രോൺ, അങ്ങനെ ഇൻവേർട്ടഡ് മാഗ്നറ്റ്രോൺ. തൊട്ട് മുന്നേ നമ്മൾ നോക്കിയ ഫോർവേഡ് വേവ് ക്രോസ് ഫീൽഡ് ആംപ്ലിഫയർ, ബാക്ക്വേർഡ് വേവ് ക്രോസ് ഫീൽഡ് ആംപ്ലിഫയർ, ബാക്ക്വേർഡ് വേവ് ക്രോസ് ഫീൽഡ് ഓസിലേറ്റേഴ്സ്. സോ അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓസിലേറ്റർ മാഗ്നറ്റ്രോൺസ് അവൈലബിൾ ആണ്. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കുന്നില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്താണ് ബാക്ക്വേർഡ് വേവ് ക്രോസ് ഫീൽഡ് ആംപ്ലിഫയേഴ്സ്. അതിനെ നമ്മൾ എന്ത് പറയും? ആംപ്ലിട്രോൺ എന്നും പറയും. അതേപോലെ ബാക്ക്വേർഡ് വേവ് ക്രോസ് ഫീൽഡ് ഓസിലേറ്ററിനെ കാർസിനോട്രോൺ എന്നും പറയും. ഓക്കെ, സോ ഇത്രയാണ് അതിൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് മാഗ്നറ്റ്രോൺ ഓസിലേറ്ററാണ്. 1921 ഹൾ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് മാഗ്നറ്റ്രോൺ ഇൻവെൻറ്റ് ചെയ്തത്. ബട്ട് അതിൻ്റെ ലബോറട്ടറി ആയിട്ടുള്ള പ്രാക്ടിക്കൽ എക്സ്പെരിമെൻസും കാര്യങ്ങളും ഹാൻഡിൽ ഓവർ ചെയ്തത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്തത് 1940 ആയിരുന്നപ്പോഴാണ്. സോ ഇതിൻ്റെ ഒറിജിൻ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡ്യൂറിങ് വേൾഡ് വാർ ടു നമുക്ക് ഹൈ പവർ മൈക്രോവേവ് ജനറേറ്റേഴ്സ്, റെഡാർ ട്രാൻസ്മിറ്റേഴ്സിന് വേണ്ടിയിട്ട് വളരെ ആവശ്യമായിട്ട് വന്നു. സോ അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പറയുന്ന മാഗ്നറ്റ്രോൺ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക്, ഇപ്പോഴുള്ള ഒരു മാഗ്നറ്റ്രോണിൻ്റെ കൺസെപ്റ്റിലേക്ക് നമ്മൾ അതിന് വേണ്ടിയിട്ട് അന്നൊക്കെ റിസർച്ചും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ മാഗ്നറ്റ്രോൺസിനകത്തും ഒരു കുറച്ച് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സർട്ടൻ ഫോം ഓഫ് ആനോഡ് ആൻഡ് കാത്തോഡ് ഓപ്പറേറ്റഡ് ഇൻ എ ഡി സി മാഗ്നറ്റിക് ഫീൽഡ് നോർമൽ ടു ഡി സി ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ കാത്തോഡ് ആൻഡ് ആനോഡ്. ഓൾറെഡി പറഞ്ഞ കേസാണ്, എല്ലാ മാഗ്നറ്റോണിനകത്തും എന്തുണ്ടാവും? കുറച്ച് ആനോഡ്സും കാത്തോഡ്സും ഉണ്ട്, വിച്ച് ഇസ് ഓപ്പറേറ്റിംഗ് ഇൻ ഡി സി മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ഡി സി ഇലക്ട്രിക് ഫീൽഡ്. അതായത് ആനോഡും കാത്തോഡും ഉണ്ട്, ഡി സി മാഗ്നറ്റിക് ഫീൽഡിന് നോർമലായിട്ടാണ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്തുള്ളത്, ഈ ഡി സി ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. ഓക്കെ, ബിക്കോസ് ഓഫ് ക്രോസ് ഫീൽഡ് ബിറ്റ്വീൻ ദ കാഥോഡ് ആൻഡ് ആനോഡ്, അതായത് കാഥോഡും ആനോഡിനും പ്ലേസ് ചെയ്തിരിക്കുന്ന അക്രോസ് ആയിട്ട് നമുക്ക് ഡി സി ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. സിൻസ് ദ
since there is a cross field between cathode and anode, the electrons emitted from the cathode is influenced by the cross fields to move in curved path. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഡി സി ഇലക്ട്രിക് ഫീൽഡ് എന്തിനാണ് ഇലക്ട്രോൺസിനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ആ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എങ്ങോട്ടേക്ക് ബെൻഡിങ് ഉണ്ടാവും മാഗ്നറ്റിക് ഫീൽഡിന് അക്രോസ് ആയിട്ട് ബെൻഡിങ് ഉണ്ടാവും ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്ന ഇലക്ട്രോൺസിനെ ഇങ്ങനെ ഒരു ടാൻജൻഷ്യൽ ഒരു കർവ്ഡ് പാത്തിലേക്ക് എങ്ങോട്ട് കൊണ്ടുപോകും മാഗ്നറ്റിക് ഫീൽഡിന് അക്രോസ് ആയിട്ട് കൊണ്ടുപോകും അതുകൊണ്ടാണ് അതിനൊരു കർവ്ഡ് പാത്ത് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു If the DC magnetic field are strong enough, the electrons will not arrive in the anode, but return instead to the cathode. ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നും കാഥോഡിൽ നിന്നും ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഒരിക്കലും എവിടെ എത്തത്തില്ല ആനോഡിലേക്ക് എത്തത്തില്ല പകരം അത് അവിടെ പോയി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കാരണം ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും ഇങ്ങനെ മൂവ് ചെയ്ത ഇലക്ട്രോൺസ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയത് കാരണം ഇങ്ങനെ ബെൻഡ് ചെയ്ത് തിരിച്ച് എവിടെ തന്നെ വരും ഈ കാഥോഡിലേക്ക് വരും ഓക്കെ ഹെൻസ് നമുക്ക് പറയാൻ പറ്റും ആനോഡ് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് അറ്റ് കട്ട് ഓഫ് ആ ഒരു കൺസെപ്റ്റിലാണ് ഈ മാഗ്നറ്റ്രോൺസിനെ നമുക്ക് മെജോറിറ്റി അതായത് ഒരു മെജോറിറ്റി മാഗ്നറ്റ്രോൺസിനെ അല്ലെങ്കിൽ എല്ലാ മാഗ്നറ്റ്രോൺസിനെ നമുക്ക് കുറച്ച് മേജർ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ആ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ആനോഡ് മാഗ്നറ്റ്രോൺ എന്ന് പറയുന്നത് ഓക്കെ എന്താണ് സ്പ്ലിറ്റ് ആനോഡ് മാഗ്നറ്റ്രോൺ എന്ന് പറയുന്നത് ദിസ് ടൈപ്പ് ഓഫ് മാഗ്നറ്റ്രോൺ യൂസസ് എ നെഗറ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ആനോഡ് സെഗ്മെൻറ്റ് രണ്ട് ആനോഡ് സെഗ്മെൻറ്റിനിടയിൽ എന്ത് യൂസ് ചെയ്യും ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് കൺസെപ്റ്റ് യൂസ് ചെയ്യും ആ ഒരു കൺസെപ്റ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് സോ അടുത്തതെന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ആനോഡ് മാഗ്നറ്റ്രോൺ എന്ന് പറയുന്നത് നെക്സ്റ്റ് സൈക്ലോട്രോൺ സൈക്ലോട്രോൺ ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് എ ഫ്രീക്വൻസി മാഗ്നറ്റ്രോൺ ഇറ്റ് ഓസിലേറ്റ്സ് അണ്ടർ ദ എഫക്ട് ഓഫ് സിൻക്രണൈസേഷൻ ബിറ്റ്വീൻ ദ ആൾട്ടർനേറ്റീവ് കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പീരിയോഡിക് ഓസിലേഷൻ ഓഫ് ഇലക്ട്രോൺ ഇൻ എ ഡയറക്ഷൻ പാരലൽ ടു ദ ഫീൽഡ് സോ ഒരു സൈക്ലോട്രോണിനെയാണ് നമ്മൾ ഫ്രീക്വൻസി മാഗ്നറ്റ്രോൺ എന്ന് പറയുന്നത് വി നീഡ് ടു എങ്ങനെയാണ് ഒരു സൈക്ലോട്രോൺ വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ സൈക്ലോട്രോൺ വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇറ്റ് വർക്ക്സ് ബേസ്ഡ് ഓൺ ദ എഫക്ട് ഓഫ് സിൻക്രണൈസേഷൻ ബിറ്റ്വീൻ ആൾട്ടർനേറ്റ് കമ്പോണൻ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും അതേപോലെ ഇലക്ട്രോൺസിൻ്റെ പീരിയോഡിക് ഓസിലേഷൻസും തമ്മിലുള്ള സിൻക്രണൈസേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് സിൻക്രണൈസേഷൻ എന്ന് ബേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് പാരലൽ ഈ ഒരു ഡയറക്ഷനിലാണ് എക്സ് ആക്സസ് ആണെങ്കിൽ ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്തതും അതിന് പാരലായിട്ട് തന്നെയാണ് സോ രണ്ടും കൂടെ സിൻക്രണൈസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വർക്ക് ചെയ്യുന്നത് സൈക്ലോട്രോൺ അല്ലെങ്കിൽ ഫ്രീക്വൻസി മാഗ്നറ്റ്രോൺ വർക്ക് ചെയ്യുന്നത് ഓക്കെ അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ട്രാവലിംഗ് വേവ് മാഗ്നറ്റ്രോൺ ദിസ് ടൈപ്പ് ഓഫ് മാഗ്നറ്റ്രോൺസ് ദ ഡിപ്പെൻഡ് ഓൺ ദി ഇൻട്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് വിത്ത് ട്രാവലിംഗ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഓഫ് ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇതിനകത്തുണ്ട് ഓക്കെ സോ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും അതിനകത്തൂടെ ഇൻട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ഇലക്ട്രോൺസും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാഗ്നറ്റ്രോൺസ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മാഗ്നറ്റ്രോൺസിനെ നമുക്ക് എന്ത് പറയാം ഇറ്റ് വിൽ കംസ് അണ്ടർ ട്രാവലിംഗ് വേവ് മാഗ്നറ്റ്രോൺ ക്ലിയർ ആയല്ലോ ഇനി എന്താണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് മാഗ്നറ്റ്രോൺ എന്നുള്ളത് നോക്കാം ഓക്കെ നോർമലി ഈ നെഗറ്റീവ് റെസിസ്റ്റൻസ് മാഗ്നറ്റ്രോൺസ് എന്ന് പറയുന്നത് മൈക്രോവേവ് ഫ്രീക്വൻസി റീജിയണിൽ അല്ലെങ്കിൽ മൈക്രോവേവ് റീജിയണിന് താഴെയാണ് താഴെയുള്ള ഫ്രീക്വൻസി റേഞ്ചിലാണ് അത് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം മൈക്രോവേവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് ഗിഗാഹെർട്സ് അല്ലേ പക്ഷേ ഈ ഫ്രീക്വൻസി റേഞ്ചിനും താഴെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത് നെഗറ്റീവ് റെസിസ്റ്റൻസ് മാഗ്നറ്റ്രോൺസ് വർക്ക് ചെയ്യുന്നത് നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞ സൈക്ലോട്രോൺ ഫ്രീക്വൻസി മാഗ്നറ്റ്രോൺ അല്ലെങ്കിൽ സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി മാഗ്നറ്റ്രോൺ ഇറ്റ് ഓപ്പറേറ്റ്സ് അറ്റ് എ ഫ്രീക്വൻസി ഓഫ് മൈക്രോവേവ് റീജിയൻ ആണ് ഇത് ഓൾദോ മൈക്രോവേവ് റീജിയനിൽ വർക്ക് ചെയ്താൽ പോലും അതിൻ്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ കുറവും എഫിഷ്യൻസിയും കുറവാണ് ദാറ്റ് ഈസ് അബൌട്ട് 10% ഓഫ് സ്പ്ലിറ്റ് ആനോഡ് മാഗ്നറ്റ്രോൺ സോ സ്പ്ലിറ്റ് ആനോഡ് മാഗ്നറ്റ്രോൺ എന്ന് പറയുന്നതാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് മാഗ്നറ്റ്രോൺ അതിൻ്റെ 10% മാത്രമേ ഉള്ളൂ എന്തിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഫ്രീക്വൻസി മാഗ്നറ്റ്രോണിൻ്റെ എഫിഷ്യൻസി എന്ന് പറയണം അത് കാരണം
മനസ്സിലാവുന്നുണ്ടോ? അത് കാരണം എന്തൊക്കെ റീസൺ ആണ്? ഒന്നെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് റേഞ്ച് എന്ന് പറയുന്നത് മൈക്രോവേവ് റീജിയന്റെ ഫ്രീക്വൻസിനേക്കാളും ഒരുപാട് താഴെയാണ് സ്പ്ലിറ്റ് ആനോഡിന്റെ ഓപ്പറേറ്റിംഗ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് വർക്ക്സ് ഓൺ എ നെഗറ്റീവ് റെസിസ്റ്റൻസ് കൺസെപ്റ്റിലാണ്. ഇനി നമ്മൾ ഫ്രീക്വൻസി മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് മൈക്രോവേവ് റേഞ്ച് ആണെങ്കിൽ പോലും അതിൻ്റെ പവർ ഔട്ട്പുട്ടും അതേപോലെ എഫിഷ്യൻസിയും വളരെ കുറവാണ്. അത് കാരണം ഈ ആദ്യം പറഞ്ഞ രണ്ട് മാഗ്നിറ്റ്യൂഡ്സ് നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല. പകരം നമ്മൾ ഏതിലേക്ക് പോവും? ട്രാവലിംഗ് വേവ്, തൊട്ട് മുന്നേ പറഞ്ഞ ട്രാവലിംഗ് വേവ് മാഗ്നിറ്റ്യൂഡിലേക്ക് പോവും. സോ നോർമലി ആ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു ഇൻ്ററാക്ഷനെ ബേസ് ചെയ്ത്, ഇലക്ട്രോൺസുമായിട്ടുള്ള ഇൻ്ററാക്ഷനെ ബേസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. സോ നോർമലി ഏതൊരു കൺസെപ്റ്റിലും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന ഏതായിരിക്കും? ട്രാവലിംഗ് വേവ് മാഗ്നിറ്റ്യൂഡ്സ് ആണ് നമ്മൾ ആപ്ലിക്കേഷൻസിൽ. ഏത് ആപ്ലിക്കേഷനിൽ? നമ്മൾ മൈക്രോവേവ് അല്ലേ പഠിക്കുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും മൈക്രോവേവ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന ഏതാണ്? ട്രാവലിംഗ് വേവ് മാഗ്നിറ്റ്യൂഡ്സ് ആണ്. ക്ലിയർ ആയോ? ഇനി എന്താണ് മാഗ്നിട്രോൺ ഓസിലേറ്റർ എന്ന് പറയാം. നമ്മൾ ഇത്രയും നേരം നോക്കിയത് എന്താണ്, എന്താണ് മാഗ്നിട്രോൺ, അതിൻ്റെ ജനറൽ കൺസെപ്റ്റും കാര്യങ്ങളും ആയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഒരു മാഗ്നിട്രോൺ ഓസിലേറ്റർ എങ്ങനെയിരിക്കും, അതിൻ്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഒരു മാഗ്നിട്രോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹൈ പവർ മൈക്രോവേവ് ഓസിലേറ്റർ. മറക്കല്ല്, മാഗ്നിട്രോൺ എന്താണ്? നമ്മുടെ ക്ലൈസ്ട്രൺ പോലെയല്ല, ഇറ്റ് ഈസ് എ ഹൈ പവർ മൈക്രോവേവ് ഓസിലേറ്റർ ഇൻ വിച്ച് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഇലക്ട്രോൺ ക്ലൗഡ് നിയർ ദ കാത്തോഡ് ഈസ് കൺവേർട്ടഡ് ടു റേഡിയോ ഫ്രീക്വൻസി റേഞ്ച്. ഓക്കെ, സോ ഇവിടെ നടക്കുന്ന എന്താണ്? ഒരു മാഗ്നിട്രോൺ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എ ഹൈ പവർ മൈക്രോവേവ് ഓസിലേറ്റർ. ഹൈ പവർ മൈക്രോവേവ് ഓസിലേറ്റർ. വാട്ട് ഹാപ്പൻസ് ഇൻ മാഗ്നിട്രോൺ? ഹിയർ ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ക്ലൗഡ് നിയർ ദ കാത്തോഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു റേഡിയോ ഫ്രീക്വൻസി എനർജി. ഓക്കെ, സോ ഇനി ആ ഫിഗർ ഒന്ന് നോക്കാം. ഇതാണ് ഫിഗർ. ഈ റീജിയൻ ആണ് എന്ത്? കാഥോഡിന്റെ റീജിയൻ. സോ കാഥോഡിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി, അല്ലെങ്കിൽ ഇതിന് അക്രോസ് ആയിട്ടുള്ള ഇലക്ട്രോൺസിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? റേഡിയോ ഫ്രീക്വൻസി എനർജി ആയിട്ട്, അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള എനർജി ആയിട്ട്, RF എനർജി ആയിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഈ ഫിഗർ നോക്കുന്ന പോലെ ഈ ഫിഗറിൻ്റെന്ന് പറഞ്ഞാൽ ദ റിയർ വോൾ. റിയർ വോൾ എന്ന് പറയുന്നത് ബാക്ക് പാർട്ട് ഓഫ് ദ സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിൻ്റെ ബാക്ക് പാർട്ടാണ് കാണിക്കുന്നത്, ഈ ഏറ്റവും പുറകിലുള്ള പോർഷൻ. ഈ പോർഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇറ്റ് ഈസ് ഇൻഡക്റ്റീവ് പോർഷൻ. അതെന്ന് പറയുന്നത് എന്തിൻ്റെ പോർഷനാണ്? ഇൻഡക്റ്റീവ് പോർഷനാണ്. അതേപോലെ അതിൻ്റെ ഇന്നർ ടിപ്പ്, ഞാൻ ഇവിടെ എക്സ്ട്രാ ഒരു സർക്യൂട്ട് പോലെ വരച്ചിട്ടുണ്ട്. ഇതാണ് ഈ കാണിച്ചിരിക്കുന്ന ബോൾഡ് ഷേപ്പിൽ കാണിച്ചിരിക്കുന്ന ഈ സ്ട്രക്ചറാണ് ശരിക്കും നമ്മുടെ മാഗ്നിട്രോണിൻ്റെ ഒരു ക്യാവിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് ക്യാവിറ്റീസ് ഉണ്ട്, അതിനകത്ത് ഒരു ക്യാവിറ്റിയാണ് ഇത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്യാവിറ്റിയുടെ ഔട്ടർ റീജിയനാണ് ഇത്. ഈ ഔട്ടർ റീജിയൻ എന്ന് പറയുന്നതിനെ എനിക്ക് റിയർ വോൾ എന്ന് പറയാം. റിയർ വോൾ എന്ന് പറയാം. ഓക്കെ, ഈ ഔട്ടർ റീജിയൻ എന്ന് പറയുന്ന റിയർ വോൾ ആണ്. ആ റിയർ വോൾ എപ്പോഴും എന്ത് റീ പോർഷൻ ആയിരിക്കും? ഇൻഡക്റ്റീവ് പോർഷൻ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്? ഇന്നർ റീജിയൻ ആണ്. ഓക്കെ, ഇന്നർ റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്, അതിൻ്റെ ഇന്നർ റീജിയൻ എന്ന് പറയുന്നത്. ഇന്നർ ടിപ്പ് എന്ന് പറയുന്നത് ശരിക്കും കപ്പാസിറ്റീവ് റീജിയൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഒരു സർക്യൂട്ട് വരച്ചതിന് ശേഷം ബാക്കിലത്തെ പോർഷനിൽ ഇൻഡക്ടറും കൊടുത്തു, ഇന്നർ പോർഷനിൽ ഞാൻ എന്തും കൊടുത്തു, അതിൻ്റെ കപ്പാസിറ്ററും കൊടുത്തു. ഓക്കെ, ദാറ്റ് മീൻസ് ഞാൻ ഈ വരച്ച ക്യാവിറ്റി മാഗ്നിട്രോണിൻ്റെ ഇക്വലന്റ് റെസൊണൻസ് സർക്യൂട്ടാണ് ഈ വരച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? അതിൻ്റെ റിയർ പോർഷനിൽ എന്ത് കൊടുത്തു? ഇൻഡക്ടറും കൊടുത്തു. ഇന്നർ പോർഷനിൽ എന്ത് കൊടുത്തു? കപ്പാസിറ്ററും കൊടുത്തു. അപ്പോൾ നമ്മുടെ റെസൊണന്റ് ഫ്രീക്വൻസി, ഈ ഒരു മൈക്രോ മാഗ്നിട്രോണിൻ്റെ മൈക്രോവേവ് ക്യാവിറ്റി, അതായത് ഈ ഒരു മാഗ്നിട്രോണിൻ്റെ ഒരു ക്യാവിറ്റി, ഈ ഒരു ക്യാവിറ്റിക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? അതിനകത്തൊരു ഇൻഡക്ടറും ഉണ്ട്, കപ്പാസിറ്ററും ഉണ്ട്. സോ അതിൻ്റെ അതിനൊരു ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ ഉണ്ടാവും, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി ഓഫ് റെസൊണൻസ്, ദാറ്റ് ഇസ് റെസൊണൻസ് ഫ്രീക്വൻസി, റെസൊണന്റ് ഫ്രീക്വൻസി. ആൻഡ് ദിസ് റെസൊണന്റ് ഫ്രീക്വൻസി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫിസിക്കൽ ഡയമെൻഷൻ ഓഫ് റെസൊണേറ്റർ. എന്തൊക്കെയാണ് ഈ റെസൊണേറ്ററിൻ്റെ ഫിസിക്കൽ ഡയമെൻഷൻ? തൊട്ട് മുന്നേ ഒരു സർക്യൂട്ട് വരച്ചില്ലേ, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡക്ടറും ഈ പോർഷൻ എന്താണ്? കപ്പാസിറ്ററും. സോ ഇറ്റ്സ് റെസൊണന്റ് ഫ്രീക്വൻസി ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ ചേഞ്ചസ് ഡ്യൂ ടു ഇൻഡക്റ്റീവ് ആസ് വെൽ ആസ് കപ്പാസിറ്റീവ് പോർഷൻ ഓഫ് ദ സർക്യൂട്ട്. ക്ലിയർ അല്ലേ?
In order to maintain a sustained oscillations in the resonance circuit, it is necessary to continuously input energy in correct phase. So, this magnetron cavity or sustained oscillations, stabilized oscillation maintains ennundengi nammal endu cheyanam adilekku kodukkunna energy ennu parayanathu allengi adilekku kodukkunna signals ennu parayanathu it should be in the correct phase ulla oru throughput allengi oru RF signal aayirikkanam nammal adinathekku kodukkendathu. Ini ee magnetron cavity ide ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. സോ ഇതിനകത്ത് എന്തുണ്ടെന്ന് പറഞ്ഞാൽ കാത്തോഡ്, ഈ റീജിയൻ കാത്തോഡ് ആണ്. സോ കാത്തോഡിന്റെ അകത്തുള്ള ഇലക്ട്രോണിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹീറ്റഡ് കാത്തോഡ് വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ ആക്സസ് ഓഫ് എൻ ആനോഡ് സ്ട്രക്ചർ കണ്ടെയ്നിങ് എ നമ്പർ ഓഫ് മൈക്രോവേവ് റെസനേറ്റർ. സോ ഇതിന്റെ നടുക്കൊരു ഹീറ്റഡ് കാത്തോഡ് ഉണ്ടാവും. ഓക്കെ, അതെന്ന് പറയുന്നത് കുറേ ക്യാവിറ്റീസ് ഉണ്ടാവും. നമുക്ക് ആ ഫിഗർ നോക്കുമ്പോൾ ക്ലിയർ ആവും. ഇതിൻ്റെ നടുക്ക് ഇതേപോലെ ഇതൊരു ക്യാവിറ്റി, ഇതൊരു സർക്കുലർ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഇതൊരു ക്യാവിറ്റി, ഇവിടെ വേറൊരു ക്യാവിറ്റി, അങ്ങനെ കുറേ ക്യാവിറ്റീസ് ഇവിടെ അസംബിൾ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അതിൻ്റെ നടുക്ക് എന്തുണ്ടാവും? ഒരു കാഥോഡ് ഫിലമെൻ്റ് ഉണ്ടാവും. അതിനെ നമ്മൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൊടുത്ത് ഹീറ്റ് ചെയ്യും. അതിന് ഹീറ്റ് ചെയ്യുന്ന സമയത്താണ് ശരിക്കും എന്ത് എജക്ട് ആവുന്നത്? ഈ ഇലക്ട്രോൺസ് എജക്ട് ആവുന്നത്. ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഒരു മാഗ്നട്രോണിൻ്റെ സ്ട്രക്ചർ. മെയിൻലി പല ടൈപ്പ് ഓഫ് മാഗ്നട്രോൺസ് അവൈലബിൾ ആണ് ബേസ്ഡ് ഓൺ ദ ക്യാവിറ്റി. ഏറ്റവും ഇതെന്ന് പറയുന്നത് 8 ക്യാവിറ്റി മാഗ്നട്രോൺ വരാം, 16 ക്യാവിറ്റി മാഗ്നട്രോൺ വരാം. ഇതൊക്കെ ഈ ഒരു ക്യാവിറ്റീനെ പറ്റിയിട്ടാണ് നമ്മൾ തൊട്ടു മുന്നേ ഒരു ഫിഗർ പഠിച്ചില്ലേ, ആ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഈ ഒരു ക്യാവിറ്റിയാണ്. ഈ ഒരു ക്യാവിറ്റിയാണ് നമ്മൾ നേരത്തെ വരച്ച, ഇതിൻ്റെ ഒരു സെഷനാണ് നമ്മൾ നേരത്തെ വരച്ചത്. സോ ഈ ഒരു സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? കുറേ ക്യാവിറ്റീസ് നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇതാണ് നമ്മുടെ കാഥോഡിൻ്റെ റീജിയൻ. അവിടെ നിന്നാണ് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്നത്. സോ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഇതിന് അക്രോസ് ആയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോഴത്തേക്കും ഇലക്ട്രോൺസ് വിൽ ലീവ് ദ കാഥോഡ്. കാഥോഡിൽ നിന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? വെളിയിലേക്ക് ഇറങ്ങും, അല്ലെങ്കിൽ അത് ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യും. ആൻഡ് ആർ ആക്സിലറേറ്റഡ് ടുവേർഡ്സ് ദ ആനോഡ്. അതിനെ എങ്ങോട്ടേക്ക് ആക്സലറേറ്റ് ചെയ്യും? ആനോഡിലേക്ക് ആക്സലറേറ്റ് ചെയ്യും. എന്ത് കാരണം? ഡ്യൂ ടു DC ഇലക്ട്രിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ വോൾട്ടേജ് സോഴ്സ് ഇ. ഓക്കെ, ഈ ഒരു വോൾട്ടേജ് സോഴ്സ് കാരണം ഈ ഇത് നെഗറ്റീവാണ്, ഈ കാഥോഡ് എന്താണ് നെഗറ്റീവാണ്. സോ ഇതിനകത്തുള്ള ഇലക്ട്രോൺസ് നെഗറ്റീവാണ്. ഇതെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും, ലൈറ്റ് ചാർജസ്. സോ ഇതെന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇതിന്ന് ഇജക്ട് ചെയ്തിട്ട് അത് എങ്ങോട്ടിലേക്ക് പോകും? അത് ആക്സലറേറ്റ് ചെയ്ത് നമ്മുടെ ആനോഡിലേക്ക് പോകും. ഓക്കെ, ഇനി എന്താണ് ആനോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഈ റീജിയൻ ആണ്, അല്ലെങ്കിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ കാഥോഡ് എന്ന് പറയുന്നത്. ഈ സിലിണ്ടറിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് കാഥോഡ് എന്ന് പറയുന്നത്. ഈ ക്യാവിറ്റി വോൾസ് ശരിക്കും എന്താണ്? ആനോഡാണ്. ഓക്കെ, ക്ലിയർ ആയിക്കോണേ. ഇനി ഈ കാഥോഡിൻ്റെയും, അതായത് ഈ കാഥോഡിൻ്റെയും ആനോഡിൻ്റെയും അക്രോസ് ആയിട്ട് അല്ലെങ്കിൽ ഇടയിലായിട്ട് നമ്മൾ എന്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്, എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ബി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദ പ്രസൻസ് ഓഫ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ റീജിയൻ ബിറ്റ്വീൻ കാഥോഡ് ആൻഡ് ആനോഡ് പ്രൊഡ്യൂസസ് എ ഫോഴ്സ് ഓൺ ഈച്ച് അതർ ഇലക്ട്രോൺസ് വിച്ച് ഇസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ദ DC ഫീൽഡ്. എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ കൊടുക്കുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഈ ബി എന്ന് പറയുന്നത്. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ എഫക്റ്റ് കാരണം ഏതിനെ അക്രോസ് ആണ് അത് കൊടുക്കുന്നത്? കാഥോഡിന്റെയും ആനോഡിന്റെയും അക്രോസ് ആയിട്ട് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നുണ്ട്. അതിന്റെ എഫക്റ്റ് കാരണം ഇറ്റ് പ്രൊഡ്യൂസ് എ ഫോഴ്സ് ഓൺ ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് അത് ജനറേറ്റ് ചെയ്യും. ഏതിനെ അക്രോസ്? ഇലക്ട്രോൺസിലേക്ക് അതൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഓക്കെ, ആ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് വിച്ച് ഇസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു DC ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ആൻഡ് ദ ഇലക്ട്രോൺ വെലോസിറ്റി എന്ത് ചെയ്യും? അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് വേരി ചെയ്യും. എങ്ങനെ വേരി ചെയ്യും? ദേ ഇവിടെ ഞാൻ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു, ഇത് കാഥോഡാണ്. ഈ കാഥോഡിൽ നിന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? അത് ഇജക്ട് ചെയ്യും. ഈ ഇജക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ നിന്ന് വെളിയിലേക്ക് ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ആനോഡിന്റെ ക്ലോസ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുമല്ലോ. ഈ ഗ്യാവിറ്റി വോൾസ് എന്ന് പറയുന്ന ആനോഡാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആനോഡിലെ ക്രോസ് ആയിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ക്രോസ് ചെയ്ത് ഇങ്ങനെ വരാൻ ശ്രമിക്കുന്ന സമയത്ത്
ഇതിനെ ക്രോസ് ആയിട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. അത് കാരണം ഇത് ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്നതിന് പകരം ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ കർവ് ചെയ്ത് തിരിച്ചിങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? ഡൈവേർട്ട് ചെയ്യും. അപ്പോൾ ഈ കാഥോഡിൽ നിന്നും ഇജക്ട് ചെയ്ത ഇലക്ട്രോൺസ് തിരിച്ച് എങ്ങോട്ടേ തന്നെ പോകുന്നുണ്ട്? കാഥോഡിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് അവിടെ പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് നടക്കുന്നത്? ആസ് ദ ഇലക്ട്രോൺ ക്ലൗഡ് അപ്രോച്ചസ് ദ ആനോഡ് ഇറ്റ് ഫോൾസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് RF ഫീൽഡ്. ശരിയല്ലേ? അറ്റ് ദ ഇന്നർ ടിപ്സ് ആൻഡ് ഇലക്ട്രോൺസ് വിൽ ഐദർ ബി റിട്ടാർഡഡ് ഇൻ വെലോസിറ്റി ഇഫ് ദ ഫേസ് ആൻ ഓപ്പോസിംഗ് RF ഫീൽഡ് ഓർ ആക്സലറേറ്റഡ് ഇഫ് ദ ആർ ഇൻ ദ വിസിനിറ്റി ഓഫ് എൻ ആക്സലറേറ്റിംഗ് RF ഫീൽഡ്. Since the force on the electron due to magnetic field B is proportional to the electron velocity through the field, the retarded velocity electrons will experience a less curling force and will therefore drift towards the anode, while the accelerating velocity will curl back from the anode. Okay, endana concept nammal ivada magnetic field koduthittunde electric field um koduthittunde. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഇജക്ട് ആവും. ഇജക്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ഇലക്ട്രോൺസ് വരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷേ ഇതിനെ ഈ വോൾസിന് അക്രോസ് ആയിട്ട് ഞാൻ എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രെങ്ത് കൂടിയ മാഗ്നറ്റിക് ഫീൽഡാണ്, ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ ഇജക്റ്റായ ഇലക്ട്രോൺസിനെ അത് തിരിച്ച് എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? അതായത് ഇതിൻ്റെ വെലോസിറ്റി ആക്സലറേറ്റഡ് ആയി. ഓക്കെ, സ്ട്രെങ്ത് കൂടിയതാണെങ്കിൽ കറസ്പോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റിയും എന്തായി? ആക്സലറേറ്റഡ് ആയി. ആക്സലറേറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ഇലക്ട്രോൺസിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? തിരിച്ച് ഈ ഒരു കാഥോഡിലേക്ക് തന്നെ അത് കൊണ്ടുപോകും. ഓക്കെ, ഇനി സപ്പോസ് ഞാൻ ഇവിടെ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നിന്ന് എജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഈ റിട്ടാർഡിങ് മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇത് ട്രാവൽ ചെയ്തതെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും? ഈ ആനോഡിലേക്ക് വന്ന് വീഴും. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ നിന്ന് ക്യാപ്ചർ ചെയ്യുന്ന എനർജി എങ്ങോട്ടേക്ക് എടുക്കും? ഈ ഒരു പോയിന്റ് വഴി അല്ലെങ്കിൽ ഈ ഒരു ഔട്ട്പുട്ട് വഴി നമ്മൾ എടുക്കും. ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് നമ്മുടെ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ക്രോസ് സെക്ഷൻ ആയിട്ട് എടുത്ത് ടോപ്പ് വ്യൂ എടുത്ത് നോക്കുവാണെങ്കിൽ, മാഗ്നറ്റോണിൻ്റെ ടോപ്പ് വ്യൂ എടുത്ത് നോക്കുവാണെങ്കിൽ ഇങ്ങനെയിരിക്കും. നടുക്ക് എന്തുണ്ട്? കാഥോഡുണ്ട്. പിന്നെ ഇന്നർ ക്യാവിറ്റി എന്ന് പറയുന്നതാണ് നമ്മുടെ ആനോഡ് റീജിയൻ. നമ്മുടെ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ കാഥോഡിൽ നിന്ന് ഇജക്ട് ചെയ്ത് തിരിച്ച് ഇതിലേക്ക് തന്നെ വന്ന് വീഴും. ഓക്കെ, ഇവിടെ നിന്ന് ഇജക്ട് ചെയ്ത ഇലക്ട്രോൺസ് തിരിച്ച് അതിലേക്ക് തന്നെ വന്ന് വീഴുന്നുണ്ട്. ഇത് കാരണം ഈ ടോപ്പ് വ്യൂ എടുക്കുവാണെങ്കിൽ ദർ ഇസ് എൻ ഓട്ടോമാറ്റിക് കളക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് സ്പോക്ക് നിയർ ദ ആനോഡ്. ഓക്കെ, ഓരോന്നിനും എങ്ങനെ ഉണ്ടാവും? ഓരോന്നും ലൊക്കേറ്റഡ് അറ്റ് ദ റെസൊണേറ്റർ ഹാവിങ് എൻ ഒപ്പോസ് ഓഫ് RF ഫീൽഡ്. ഇൻ എഫക്റ്റ് നമുക്ക് കിട്ടുന്ന ഇലക്ട്രോൺ സ്പോക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു സിലിണ്ട്രിക്കൽ മാഗ്നറ്റ്രോണിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോൺ പാത്ത് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ മാഗ്നറ്റ്രോണിന്റെ മേജർ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് അതിനകത്ത് കുഞ്ഞ് ഡെറിവേഷൻ ഉണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ആഡ് ചെയ്യാം. താങ്ക് യു.